മണ്ണ് വെളിയൻ ചേത്തി വെളിയൻ വെളിയൻ ചെന്താടി മുണ്ടകൻ ചെമ്പകം ഇതാണ് ഞങ്ങളുടെ ജീവിതം തന്നെയാണ്. അപ്പൊ അങ്ങനെയാണ് ഞങ്ങൾ കൃഷി തുടർന്ന് വരുന്നത്. അപ്പൊ പിന്നെ അന്നേരമുള്ള പൈതൃക വിത്തുകൾ തന്നെയായിരിക്കും ഞങ്ങളുടെ അടുത്തുണ്ടാവുക. പത്മശ്രീ ചെറുവയൽ രാമേട്ടന്റെ വീട്ടിലേക്കാണ് ഈ യാത്ര. അദ്ദേഹത്തിന്റെ വീടും പാടവും കാണാൻ വയനാട് മാനന്തവാടിക്കടുത്ത വിശാലമായ പാടശേഖരം കാണുമ്പോൾ നാടൻ നെല്ലിനങ്ങളുടെ സംരക്ഷകനെ കാണാതെ പോകുന്നതെങ്ങനെ? വീട്ടിലേക്കുള്ള ഒറ്റയടി പാത പോലെ തന്നെയാണ് രാമേട്ടന്റെ ജീവിതവും പ്രകൃതിയോടിണങ്ങിയ ജീവിത രീതി. കഥകളിലെ ആശ്രമം പോലൊരു വീട്, ചെമ്മണ്ണടിച്ചൊതുക്കിയ അതിവിശാലമായ മുറ്റം, കച്ചി അഥവാ വൈക്കോൽ മേൽക്കൂര, മുറ്റത്ത് ചിരിയോടെ സ്വീകരിക്കാൻ രാമേട്ടന്റെ മകൻ രാജേഷ്. ഒന്നര നൂറ്റാണ്ട് പഴക്കമുള്ള ആ കുറിച്ച ഭവനത്തെ പറ്റി രാമേട്ടൻ തന്നെ പറയും. ഞങ്ങളെ വീട് എന്ന് പറയുമ്പോ പിന്നെ സാധാരണ പിന്നെ തെക്കിനി വടക്കിനി പടിഞ്ഞേറ്റ, ഇതിപ്പോ പടിഞ്ഞേറ്റ. അപ്പൊ ഞങ്ങൾക്ക് പ്രത്യേകം പ്രത്യേകം ഓരോ മുറികളുണ്ടാവും. അത് പൂജാമുറി. ഇപ്പൊ നിങ്ങൾ കടന്നിരിക്കുന്ന റൂമുണ്ടല്ലോ, കടന്നിരിക്കുന്ന റൂം ഞങ്ങള് വൈകുന്നേരം ഞങ്ങളുടെ വീട്ടിലെല്ലാ ആളുകളും അതായത് കാരണവരടക്കം ഇതിൻ്റെ അകത്ത് ഇരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ട് ഞങ്ങൾ ഇതുവെച്ചാൽ ഞങ്ങൾ തീരുമാനമുണ്ടാക്കാം. ഓരോ കമ്മിറ്റി കൂടെ ഒരു കമ്മിറ്റി കൂടുന്ന പോലെ ഞങ്ങളെ സമുദായത്തിലുള്ള നിയമങ്ങളെ പറ്റിയും പിന്നെ അതിൻ്റെ ഒരു തീരുമാനത്തും അതിൻ്റെ ഒരു നിയമങ്ങളെ പറ്റിയും അതുപോലെ തന്നെ കൃഷിയുടെ കാര്യങ്ങൾ ഇതൊക്കെ ഒരു അവലോകന യോഗങ്ങളും അതിൻ്റെ തീരുമാനമെടുക്കലും ഒക്കെ ഞങ്ങൾക്ക് ഈ റൂമാണ്. അപ്പൊ അതിന് ഞങ്ങൾ വലിയകം എന്നാ പറയാ, വലിയകം എന്നാ അതിനെ പറയുന്നത്, ആ രൂപം അങ്ങനെയുള്ള രകമാണ്. അപ്പൊ രണ്ടകമാണ് ഞങ്ങൾ കാര്യമായി വേണ്ടത്, വലിയകവും പൂജാമുറിയും. പൂജാമുറി ആകും, പൂജാകവും പിന്നെ വലിയകവും, ഈ രണ്ടാണ് ഞങ്ങളുടെ അകം. ഇതിപ്പോ പടിഞ്ഞാറ്റാണ്. ഈ പടിഞ്ഞാറ്റകത്താണ് ഈ വലിയകവും ഈ പൂജാമുറിയും വരിക. ഈ പടിഞ്ഞാറ്റ എന്ന് പറയുന്നത് പുരുഷന്റെ വീടും വടക്കിനി എന്ന് പറയുന്നത് സ്ത്രീയുടെ നാടും, തെക്കിനി എന്ന് പറയുന്നത് സ്റ്റോർ റൂമാണ്. സ്റ്റോർ റൂം പിന്നെ അത് കൂടാണ്ട് പിന്നെ സന്ദർശകര് ഒക്കെ ഉള്ളതാണ് തെക്കിനി. മാത്രമല്ല ഈ ഞങ്ങൾക്കൊരു സംബന്ധിച്ചിടത്തോളം തെക്ക് വശം കാണാൻ പാടില്ല എന്നുള്ള, അപ്പൊ തെക്ക് ഇങ്ങനെ മറിഞ്ഞിരിക്കണം. അപ്പൊ അതിനാണ് ഈ രണ്ട് തരത്തിലേക്ക് ഉദ്ദേശിച്ചുകൊണ്ട് ഈ വീട് ഉണ്ടാവുന്നത്, തെക്ക് മറവും പിന്നെ തെക്കിനിയായിട്ടും. അതാണ് ഞങ്ങളുടെ വീടിന്റെ പ്രധാന കാര്യങ്ങൾ ഒന്ന്. പിന്നെ അതുകൂടാണ്ട് ഞങ്ങളെ വീടിന്റെ എല്ലാ ഭാഗവും കിഴക്ക് ഭാഗത്തോട്ടായിരിക്കും ഇനി ദർശനം ഉണ്ടാവുക. ഒരിക്കലും പടിഞ്ഞോട്ടുണ്ടാവില്ല, പടിഞ്ഞോട്ട് വെക്കാനും പറ്റില്ല. കാരണം ഞങ്ങളുടെ വിളക്ക് പ്രാർത്ഥനയൊക്കെ നേരെ കിഴക്കോട്ട് നിൽക്കാണല്ലോ, പ്രാർത്ഥനയും വിളക്കൊക്കെ ഉണ്ടാവുക. അപ്പൊ അതുകൊണ്ട് തന്നെ എപ്പോഴും കിഴക്ക് ഭാഗമായിരിക്കും ഞങ്ങളുടെ ദർശനം കാര്യമായിരിക്കും. വീട് എന്ന് പറയുമ്പോൾ ഒരു 150 വർഷം പഴക്കമുണ്ട്. ഇതൊരു രണ്ട് മൂന്ന് തലമുറ കഴിഞ്ഞ് വന്ന വീടാണ്. ഇപ്പോൾ ഇതിൻ്റെ മുകളിൽ കാണുന്ന ഇല്ലി, മുള, ഈറ്റ ഇതൊക്കെ നമ്മളെ പ്രകൃതിയുടെ സാധനങ്ങളാണ്. അല്ലാണ്ട് ഇതിൽ വേറൊരു കൃത്രിമമില്ല. നമുക്കറിയാം ഇപ്പോൾ കച്ചി, ഇതിന് മേഞ്ഞിരിക്കുന്ന കച്ചി എന്ന് പറയുമ്പോൾ ഞാൻ ഉണ്ടാക്കിയ നെല്ലിൻ്റെ കച്ചാണ്, മനസ്സിലായി? പിന്നെ ഇതിൻ്റെ മുകളിൽ ഇപ്പോൾ കാണുന്ന ഒരു പ്ലാസ്റ്റിക് ഒന്നും കച്ചി പോരാത്തത് കൊണ്ട് തൽക്കാലം അതിൻ്റെ മുകളിൽ ഇട്ടതാണ്. അല്ലാണ്ട് മറ്റൊന്നുമല്ല, നെല്ലിൻ്റെ കച്ചി. പിന്നെ അതുകൂടാണ്ട് ഇപ്പം കാട്ടിലെ മുളയും പിന്നിതൊക്കെയാണ് ഞാൻ വെച്ച് ഇട്ടിട്ടുള്ളത്. ഇപ്പം 150 വർഷം പഴക്കമുണ്ട്. ഇന്ന് വരെയും വലിയ കുഴപ്പമില്ലാതെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. പിന്നെ മാത്രമല്ല ഇതിൽ നമുക്ക് രോഗപ്രതിരോധ ശേഷിയുള്ള ഒരു വീടൊക്കെയാണ്, തനിമയാണ് അതിൻ്റെ സ്ഥിതി. ഇനി രാമേട്ടന്റെ കൂടെ പാടത്തേക്ക് നടക്കാം. ഇതാണ് രാമേട്ടന്റെ വേഷം. ബ്രസീലിലെ കാർഷിക സമ്മേളനത്തിൽ പോയപ്പോൾ പോലും അദ്ദേഹം ഇത് മാറ്റിയില്ല. അവര് പറഞ്ഞു ഇതേ വേഷം തന്നെ വേണമെന്ന് പറഞ്ഞു. അപ്പൊ അവിടുത്തെ പരിപാടിയിലും പങ്കെടുത്തുകൊണ്ട് ഞാൻ ഇതേ വേഷത്തിലാണ് സംസാരിച്ചു നടന്നോക്കെ. അപ്പൊ ചെരുപ്പ് ഉപയോഗിച്ചില്ല. 50 നാടൻ വിത്തിനങ്ങളുടെ ലൈവ് സംഭരണശാലയായ പാടത്തേക്കാണ് നമ്മൾ എത്തുന്നത്. നൂറ്റാണ്ടുകളായി പാരമ്പര്യമായി കൈമാറ്റം ചെയ്തു വന്നവയാണ് ഈ വിത്തുകൾ. നെല്ലിനങ്ങളുടെ പേരുകൾ, വയനാടൻ പാടങ്ങളുടെ സ്വഭാവം എന്നിവ രാമേട്ടൽ നിന്ന് കേൾക്കാം. പേര് പറയാൻ പറ്റുമോ? പേര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ നാട്ടിലിരിക്കുന്നത് നാട്ടി കഴിഞ്ഞല്ലോ. നാട്ടി കഴിഞ്ഞത് മണ്ണ് വെളിയൻ ചേത്തി വെളിയൻ വെളിയൻ ചെന്താടി മുണ്ടകൻ ചെമ്പകം ഇത് കഴിഞ്ഞു. ഇനിയിപ്പോൾ മരത്തുണ്ടി അത് കഴിഞ്ഞു. മരത്തുണ്ടിയാണ് ചെയ്തിരിക്കുന്നത്, അത് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഉള്ളത് ഇതാ പിന്നെ അവിടെ ഗന്ധകശാല, ജീരകശാല, മുള്ളൻ കൈമ, രാജകൈമ അത് അവിടെയുണ്ട്. ഇതല്ലേ
തൈ കാണുന്നതൊക്കെ എന്ന് പറഞ്ഞാൽ അടുക്കൻ, പിന്നെ കോതാണ്ടൻ, വെളിയൻ, ചെന്നല്ല്, കണ്ണിച്ചെന്നല് എന്ന് പറഞ്ഞ സാധനം അവിടെയുണ്ട്. പിന്നെ തന്നെയുണ്ട്, അങ്ങനെ ഒരു 10-40 തവണ ഉണ്ട് ഇവിടെ. വയനാട് നിങ്ങൾ നോക്കിയത് ഇങ്ങനെ ചെറുവ് ഭൂമികളാണ്, കണ്ടില്ലേ? ചെറുവ് ഭൂമികൾ ഒന്ന്, രണ്ടാമത് ഇവിടുത്തെ മണ്ണുങ്ങൾ ഉണ്ടോ, ഇവിടുത്തെ മണ്ണ് ഉണ്ടോ, എന്നിട്ട് ഇങ്ങനെ ചെരിഞ്ഞാ പോകുന്നത്. അപ്പൊ ഇവിടെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വയനാട്ടിൽ ഇവ ടോപ്പ് എന്താ പറയുന്ന അറിയാം, കുഞ്ഞി വയലല്ലോ, കുഞ്ഞി വയൽ, കുഞ്ഞി വയൽ. അപ്പൊ കരയുമായി സാമ്യമുണ്ട് കുഞ്ഞി വയൽ എന്ന് പറഞ്ഞു. സെൻട്രൽ എത്തിക്കഴിഞ്ഞ് ഇതേ കാണുന്ന സെൻട്രലുണ്ടോ, അതാ ഇവിടെ കാണുന്ന ആളുകൾ ഇതേ കാണുന്നുണ്ടല്ലോ, വെള്ളൊക്കെ ഒന്നും നിൽക്കുന്നതിൻ്റെ പാടമുണ്ടല്ലോ, താഴെയല്ല സെൻറ്ററ്. അപ്പോൾ നമ്മൾ അതിനെ നടുവയൽ എന്ന് പറയും, നടുവയൽ, കുഞ്ഞിവയൽ, നടുവയൽ. പിന്നെ താഴെ ഉണ്ടല്ലോ അങ്ങ് ലാസ്റ്റ്, അവിടെ നമ്മൾ കുഴിവയൽ എന്ന് പറയും, കുഴിവയൽ. ഇപ്പോൾ കുഞ്ഞിവയൽ, നടുവയൽ, കുഴിവയൽ, അതാണ് വയനാടിൻ്റെ വയലിൻ്റെ സ്വഭാവങ്ങൾ പറയാം. ആറ് വേറെ മണ്ണുണ്ട് വയൽ, അതായത് നമ്മൾ പിന്നെ മണൽ മണ്ണ്, ചെളി മണ്ണ്, കൈത മണ്ണ്, പിന്നെ അതുപോലെ തന്നെ ചേടൻ മണ്ണ്, മനസ്സിലല്ലേ? ഇങ്ങനെ പലതരം മണ്ണുണ്ട്, ഒരു ആറ് തരം മണ്ണുണ്ട് ഞങ്ങൾ ഈ പാടത്ത്, മനസ്സിലല്ലേ? അപ്പൊ ഈ ആറ് തരം മണ്ണിന് നമ്മൾ പണ്ട് കാലത്ത് ഇവിടെ വയനാട്ടിൽ എന്താ പറയാ, മണ്ണിറഞ്ഞ് വിത്തുകള. ഇതാണ് ഞങ്ങളുടെ ജീവിതം, അത് തന്നെയാണ്. അപ്പൊ അങ്ങനെയാണ് ഞങ്ങൾ കൃഷി തുടർന്ന് വരുന്നത്. അപ്പൊ പിന്നെ അന്നേരമുള്ള പൈതൃക വിത്തുകൾ തന്നെ ആയിരിക്കും ഞങ്ങളുടെ അടുത്തുണ്ടാവുക. ഇനി വയനാട് എത്തുമ്പോൾ റിസോർട്ടുകളിൽ നിന്ന് മണ്ണിലേക്ക് ഇറങ്ങണം. ലോകത്തിന്റെ അത്യപൂർവമായ ജൈവകലവറ കണ്ട് രാമേട്ടന്റെ അനുഭവം അറിയാൻ മാനന്തവാടി ടൗണിൽ നിന്ന് 4 കിലോമീറ്റർ ദൂരമേ രാമേട്ടന്റെ അടുത്തേക്കുള്ളൂ.